ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് സനു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കപ്സയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ രുചികരമായ കപ്സ നമുക്ക് കുക്കറിലെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്സയാണ്. ഒരു കിലോ കപ്സ റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ഒരു മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ്. നമുക്ക് നന്നായിട്ട് തന്നെ ആദ്യം വാഷ് ചെയ്തെടുക്കാം. അരിയൊക്കെ നല്ല വൃത്തിയായി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു മണിക്കൂർ മാറ്റിവെക്കാം. ഒരു കിലോ റൈസിലേക്ക് ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കപ്സയിലേക്കൊക്കെ മുളക് പൊടിയൊക്കെ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റിവെക്കാം. ഇനി ടൈമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ചിക്കന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കപ്സയിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് കപ്സക്ക്. നമ്മൾ റൈസിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ലൈക്കും കൂടെ ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, ഒരു ചെറുതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരും തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്കിത് റൈസിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇന്ന് ചിക്കനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ബിരിയാണീൻ്റെ അത്ര പാടൊന്നും ഇല്ല കേട്ടോ. ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ചിക്കനൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാനെടുത്ത സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓയിൽ അധികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 കഷ്ണം പട്ട എന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്.
ഇത് നമുക്ക് ഈ എണ്ണയിൽ നന്നായിട്ട് വഴറ്റി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴഞ്ഞു കിട്ടും. ഉള്ളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് തക്കാളി. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നല്ല വെന്ത് കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറബിക് മസാലയാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. ഇതിലേക്ക് ഒരു മാഗിൻ്റെ ക്യൂബ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കൊക്കെ ഉള്ള മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് ഇത്ര രുചിയൊന്നും കാണില്ല. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിന് 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 4 ഗ്ലാസ് വെള്ളം തന്നെ ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതുപോലത്തെ ഒരു നാരങ്ങ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണങ്ങിയ നാരങ്ങ. ഇത് നമുക്കൊന്ന് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കാം. കത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കീറി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഇതിലേക്ക് ഇറങ്ങും കബ്സയിലേക്ക്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ട്യൂബ് ഇട്ടതുകൊണ്ട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ടേ ഇടാവൂ കേട്ടോ. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകി ഊറ്റി വെച്ച അരിയാണ്, ഈ അരി കൂടെ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ 3 വിസിലാണ് ആക്കിയിട്ടുള്ളത്. ഇത് കുക്കറ് നിറയെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതൊരു ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട്.
ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ കപ്സയിൽ അധികം മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കഴിക്കാനും നല്ല രുചിയാണ്. ഞാൻ ഈ കപ്സയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ. Like a Hellcat.